സാബത്ത് ദിവസം ഈശോ സിനഗോഗിൽ വചനം വായിച്ച് വ്യാഖ്യാനിക്കുന്ന രംഗമാണ് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ ഇന്ന് വായിച്ച് ധ്യാനിക്കുന്നത്. അധികാരമുള്ളവനെപ്പോലെയാണെന്ന് വചനം ശക്തമായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. വചനം തന്നെയായ ഈശോ മിശിഹ ആ വചനത്തെക്കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അത്രമേൽ ബോധ്യത്തിലും ആഴത്തിലുമാണ് അവൻ വചനം പകർന്നു നൽകിയത്. ഇനി ഈശോയെ സാക്ഷ്യപ്പെടുത്തുന്ന, ഈശോയെ ഏറ്റുപറയുന്ന ഒരു പിശാചുബാധിതൻ സഭാപിതാവായ ഇരണൈബുസ് പറയുന്നത് ഇപ്രകാരമാണ്: ശത്രുക്കൾ ഒരു വിശ്വാസം ഏറ്റുപറയുന്നുവെങ്കിൽ ആ വിശ്വാസത്തിൻ്റെ ആഴം, അതിൻ്റെ പരപ്പും കൂടുമെന്ന് സഭാപിതാവ് പറയുകയാണ്. ഈ പിശാചുബാധിതൻ പറയുന്ന വാക്കുകളുടെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ആദ്യം പറയുകയാണ്, നസ്രായനായ യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നുവെന്ന്. ചരിത്രത്തിൽ ജീവിക്കുന്ന ദൈവത്തെയാണ് ഈ പിശാചുബാധിതൻ അവിടെ അവതരിപ്പിക്കുന്നത്. മറ്റൊന്ന്, നീ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് ഈ പിശാചുബാധിതൻ തൻ്റെ നാവ് കൊണ്ട് പറയുകയാണ്. ഇവിടെയാണ് ഈശോ ഇടപെടുന്നത്. അവനെ ശാസിച്ചുകൊണ്ട് നിശബ്ദനായിരിക്കാൻ പറയുകയാണ്. ദൈവത്തെ ഏറ്റുപറയേണ്ടത്, ദൈവത്തിലുള്ള വിശ്വാസം കടന്നു വരേണ്ടത് ദൈവത്തിൻ്റെ മക്കളിൽ നിന്നായിരിക്കണം. പൈശാചികമായിട്ടുള്ള ചിന്തകളോടുകൂടി വിശ്വാസത്തിൻ്റെ അപ്പുറത്തേക്ക് നിലനിൽക്കുന്നവരുടെ നാവിൽ നിന്നല്ല ക്രിസ്തുവിനെ ഏറ്റുപറയേണ്ടതെന്ന് ഇതിൽ നിന്നും വളരെ വ്യക്തമാണ്. എൻ്റെ വിശ്വാസത്തിൻ്റെ ആഴം എത്രത്തോളമുണ്ട്? എനിക്ക് ഈശോയെ ഏറ്റുപറയാൻ, ഈശോയെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ, ചരിത്രത്തിൽ ജീവിച്ചിരുന്ന ക്രിസ്തുവിനപ്പുറത്തേക്ക് അവൻ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് എനിക്ക് ഏറ്റുപറയാൻ സാധിച്ചിട്ടുണ്ടോ? ഈ പിശാചുബാധിതൻ പോലും ഏറ്റുപറയുമ്പോൾ, ക്രിസ്തു അവനെ ശാസിക്കുമ്പോഴും ഈ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഈ ബോധ്യം എൻ്റെ ജീവിതത്തിൽ ഇനിയും ഉണ്ടായിട്ടുണ്ടോ? നമുക്കൊന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയിലുള്ള വിശ്വാസത്തിൽ വളർന്ന് പന്തലിക്കുവാൻ, ഈശോയോട് കൂടെ ചേർന്ന് നിൽക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. വിശ്വാസം അത് വളർത്തേണ്ട കാലഘട്ടമാണിത്. പല അപകടകരമായിട്ടുള്ള മേഖലകളിലൂടെ ഈ വിശ്വാസത്തെ കെടുത്തിക്കളയുന്ന ചില അനുഭവങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വരുമ്പോൾ വിശ്വാസത്തിൻ്റെ തിരി കെട്ടുപോകാതിരിക്കാൻ നമ്മൾ അത്രമേൽ ജാഗ്രതയോടുകൂടി കാത്തിരിക്കണം. നമുക്ക് സർവശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.